بسم الله الرحمن الرحيم وذا النون إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين കടലിന്റെ ഇരുട്ട്, മത്സ്യത്തിന്റെ വയറിന്റെ ഇരുട്ട്, രാത്രിയുടെ ഇരുട്ട്, ഇരുളുകൾക്ക് മീതെ ഇരുളാണ്. ആ ഇരുളിന്റെ ഉള്ളിൽ വെച്ച് നബിയുല്ലാഹി യൂനുസുബ്നു മത്ത അലൈഹിസ്സലാം ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായവൻ ആരുമില്ല റബ്ബേ. സുബ്ഹാനക, നീ പരിശുദ്ധനാണ്. ഒരു മത്സ്യത്തിന്റെ ഉള്ളകം ഒരു മനുഷ്യന് കയറി ഇറങ്ങിയിരിക്കാൻ കഴിയുന്ന വിധം വിശാലമായ വായും തൊണ്ടയുമുള്ള ഒരു മത്സ്യം. തിമിംഗലം, എല്ലാ തിമിംഗലത്തിന്റെയും തൊണ്ട വീതി വിസ്താരമില്ല എന്നാ. തിമിംഗലങ്ങളുടെ സാധാരണ തൊണ്ട ഒരു ഇഷ്ടികന്റെ അത്ര വീതി ഉണ്ടാവുള്ളൂ. ഒരു മനുഷ്യനും കയറാൻ കഴിയില്ല. പക്ഷേ ഹുത്തുൽ അംബർ, ആംബർ വെയിൽ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം തിമിംഗലമുണ്ട്. അത് ഒരു മനുഷ്യനൊക്കെ കൂളായിട്ട് വിഴുങ്ങാൻ പറ്റുന്നതാണ്. യൂനുസ് നബി അലൈഹി സ്സലാമിന് വിഴുങ്ങിയത് ഏതാണാവോ. ആ വയറ്റിന്റെ ഉള്ളിൽ കിടന്ന മഹാനവറുകൾ ദുആ ചെയ്തു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക, നീ പരിശുദ്ധനാണ് റബ്ബേ. ഇന്നീ കുന്തു മിനദ്ദാലിമീൻ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ട് റബ്ബേ, ഞാൻ അക്രമികളിൽ പെട്ടുപോയിട്ടുണ്ട്. ഫസ്തജബ്നാ ലഹു, അത് പറഞ്ഞപ്പോൾ നാം അവർക്ക് ഉത്തരം കൊടുത്തു, ചോദിച്ചപ്പോ കൊടുത്തു. വനജ്ജൈനാഹു മിനൽ ഗം, കടുത്ത ദുഃഖത്തിലായിരുന്ന പ്രവാചകനെ നാം രക്ഷ കൊടുത്തു. അതുകൊണ്ട് ഈ ദുആ, ഖർബുകൾ നീങ്ങിപ്പോകാൻ സത്യവിശ്വാസികൾക്ക് ചൊല്ലൽ അനിവാര്യമാണ്. വകദാലിക നുൻജിൽ മുഅ്മിനീൻ, സത്യവിശ്വാസികളെ മുഴുവൻ നാം അങ്ങനെ രക്ഷപ്പെടുത്തും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല. അതുകൊണ്ട് ഫറജ് വരുന്നുണ്ട് എന്ന് തന്നെ പ്രതീക്ഷിക്കണം. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് ആശ്വാസം വരുന്നുണ്ട്. മുസ്ലിം ലോകത്ത് മുസ്ലിമീങ്ങൾ താമസിക്കുന്നിടത്ത് എന്തെല്ലാം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും എല്ലാം അവസാനിച്ചൊരു നല്ല നാൾ ഈ ഉമ്മത്തിന് വരാനിരിക്കുന്നുണ്ട് എന്ന് സത്യവിശ്വാസികൾ വിചാരിക്കേണ്ടവരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഫറജും അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള നസറും ഈ ഉമ്മത്തിന് അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ മരിക്കാൻ കിടക്കുന്ന നേരത്തെ ഒരു അനുഭവം. മഹാനായ റജാ ഇബ്നു ഹൈവാ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മന്ത്രിയാണ് റജാ ഇബ്നു ഹൈവാ, ഹദീസ് പണ്ഡിതൻ കൂടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് എന്നവരല്ലേ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന അമവി ഭരണാധികാരി മഹാനായ റജാ തങ്ങളെ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിക്കാൻ കാരണം ആരാരും കാണാത്തിടത്ത് മഹാൻ നിസ്കരിക്കുന്നത് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് എന്നിവർ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു മരുഭൂമിയിൽ ആരും കാണാത്തിടത്ത് ഒറ്റക്ക് നിസ്കരിക്കുന്നു. അത് കണ്ടപ്പോഴാണ് അവരെ ഇഷ്ടമായത്. അങ്ങനെയാ പിന്നെ പ്രൈവറ്റ് സെക്രട്ടറി ആക്കി വെച്ചത്. അള്ളാഹുവിനെ ആരും കാണാതെ വിവാഹം ചെയ്യുന്നവര്, സുബ്ഹാനല്ലാഹ്. റജാഇദങ്ങൾ പറയുന്നുണ്ട്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹുവിന്റെ കൂടെ മഹാനവറുകൾ മക്കയുടെ മദീനയുടെ ഗവർണറായിരുന്ന സമയത്ത് മഹാനവറുകൾക്ക് ഒരു വസ്ത്രം വാങ്ങിക്കാൻ എന്നെ പറഞ്ഞയച്ചു. ആ വസ്ത്രം ഞാൻ 500 ദിർഹമിന് വാങ്ങിക്കൊടുത്തു. ആ വസ്ത്രം നോക്കിയപ്പോൾ മഹാൻ പറഞ്ഞു, ഹുവ ജയ്യിദുൻ ലൗലാ അന്നഹു റഖീസു തമനി, നല്ല വസ്ത്രമാണ്, ചീപ്പ് സാധനം. അന്നങ്ങനെയാണ്, അന്ന് ജീവിച്ചിരടിച്ചു പൊളിച്ച് ജീവിക്കുന്ന സമയമാണ്. ഇത് ബ്രാൻഡൊന്നും അല്ലല്ലോ എന്നൊക്കെ പറയുന്ന പോലെ സംഭവം കുഴപ്പമൊന്നുമില്ല, പക്ഷേ വിലൊന്നും അധികം ആയിട്ടില്ലല്ലോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഹാനവറുകൾ മുസ്ലിമീങ്ങളുടെ ഖലീഫയായി മാറുകയാണിപ്പോ. എന്നിട്ട് മഹാനവറുകൾ എനിക്ക് എന്നോടൊരു വസ്ത്രം വാങ്ങിക്കാൻ പറഞ്ഞയച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്നവർക്ക് 500 ദിർഹമിന്റെ തന്നെ വസ്ത്രം വാങ്ങിച്ചു കൊടുത്തപ്പോ മഹാനവറുകൾ പറഞ്ഞു, ഇത് നല്ല വസ്ത്രമാണ്, ലൗലാ അന്നഹു ഖാലിസമൻ, ഇതിന് വില ഒരുപാട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ, ഇത്രക്ക് വേണ്ടില്ലായിരുന്നല്ലോ. ആദ്യം പറഞ്ഞു ഇത് വില പോരല്ലോ, പിന്നെ പറഞ്ഞു ഇത് ധാരാളമാണല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ സംഭവം, ആ വസ്ത്രങ്ങളുടെ കഥ ഞാൻ പറഞ്ഞു കൊടുത്തു. ഉമർ ഇബ്നു അബ്ദുൽ അസീസേ, മദീനയുടെ വാലിയായ ഗവർണറായ കാലത്ത് നിങ്ങൾക്ക് 500 പിടിക്കില്ലായിരുന്നു, അതിലും വില കൂടിയതാ നിങ്ങൾ കണ്ടിരുന്നത്. ഇന്നിപ്പോ 500 തന്നെ വിലയേറിയതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടല്ലോ.
എന്താണ് ഇതിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റജാ റജാഏ, ഇന്നലീ നഫ്സൻ തവാഖ, ഇന്നലീ നഫ്സൻ തവാഖ, എനിക്ക് ഉന്നതങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ശരീരമാണുള്ളത്, എന്റെ ശരീരം എപ്പോഴും ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത്. ഇന്നലീ നഫ്സൻ തവാഖ വമാ ഹഖഖത് ഷൈഅൻ ഇല്ലാ താഖത് ഇലാ ലിമാ ഹുവ അഅലാ മിൻഹു, ഏതെങ്കിലും ഒരു ലക്ഷ്യം ഞാൻ പ്രാപിച്ചു കഴിഞ്ഞാൽ അതിന്റെ അപ്പുറത്തേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മദീനയുടെ ഗവർണറാകുന്നതിന്റെ മുമ്പ് രാജകുമാരിയായ ഫാത്തിമ ബിൻതു അബ്ദുൽ മലിക്കിനെ കല്യാണം കഴിക്കണമെന്നാണ് എന്റെ ആഗ്രഹമുണ്ടായത്. ഫതസവ്വജ്തുഹ, അവളെ ഞാൻ കല്യാണം കഴിച്ചു. വാപ്പരാജാവ്, എളാപ്പരാജാവ്, മൂത്താപ്പരാജാവ്, അനിയനും ജ്യേഷ്ഠനും രാജാക്കന്മാർ, ആ മോളെ ഞാൻ കല്യാണം കഴിച്ചു. പിന്നെ എനിക്ക് തോന്നി മദീനയുടെ ഗവർണറാകണം, അതും അള്ളാഹു എനിക്ക് തന്നു. പിന്നെ ഞാൻ വിചാരിച്ചു മുസ്ലിമീങ്ങളുടെ ഖലീഫയാവണം, അതും അള്ളാഹു എനിക്ക് തന്നു. والآن قد طاقت نفسي والآن قد طاقت نفسي الى الجنه, ഇനി ഇപ്പോൾ എന്റെ ശരീരം സ്വർഗം കാണാൻ കൊതിക്കുകയാണ്. അല്ലാഹു ആ സ്വർഗത്തിന്റെ അഹലുകാൽ എന്നെ പെടുത്തണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ സ്വർഗം കൊതിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് എന്റെ വീക്ഷണങ്ങളിൽ ഈ മാറ്റം വന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ഉമർ തങ്ങളുടെ പിൻഗാമിയാണിത്, ഉമർ റളിയല്ലാഹു അൻഹുവാണ് ഇത്തരത്തിലുള്ളൊരു മൈൻഡ് സെറ്റ് ഇവിടെ സമ്മാനിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ, ഏതോ ഒരു മകൻ, ചരിത്രത്തിൽ പേരില്ല, ആ മകൻ ഒരു 1000 ദിർഹം കൊണ്ട് 1000 ദിർഹം എടുത്തിട്ട് 1000 ദിർഹം കൊണ്ട് ഒരു മോതിരത്തിന്റെ കല്ല് വെച്ച് കിട്ടിയ സംഭവം ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞു. 1000 ദിർഹം കൊടുത്തിട്ട് ഒരു മോതിരത്തിന് കല്ല് വെച്ച് കിട്ടിയെന്ന്, മോതിരം കെട്ടാൻ കൊടുത്തു എന്ന് പറയില്ല, അങ്ങനെ മോതിരമുണ്ടാക്കിയത് 1000 ദിർഹം കൊണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോൾ ആ മകനെ വിളിച്ചിട്ട് മഹാനവറുകളെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ ആ മോതിരം ഞാൻ ഇന്ന് വാങ്ങിക്കുകയാണ്. ഇത് നീ 1000 ദിർഹമിനല്ലേ വാങ്ങിച്ചത്? ഞാനിന്ന് പറഞ്ഞോട്ടെ, ആ 1000 ദിർഹമിന് ആർക്കെങ്കിലും വിറ്റോ, എന്നിട്ട് ഈ മോതിരത്തിന്റെ 1000 ദിർഹമ കൊണ്ട് 1000 വിശക്കുന്നവർക്ക് നീ ഭക്ഷണം കൊടുക്കണം. എന്നിട്ട് മോനെ ഒരു ഇരുമ്പിന്റെ മോതിരം നീ ഉണ്ടാക്കി വെച്ചിട്ട് ആ മോതിരത്തിന്റെ മീതെ എഴുതി വെക്കണം, റഹിമല്ലാഹു ഉംറാൻ ഖദറ നഫ്സിഹി, അവനവന്റെ വില എത്രയാണെന്ന് മനസ്സിലാക്കുന്നവന് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാകട്ടെ, അവനവനെ കുറിച്ച് ബോധ്യമുള്ളവന് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ എന്ന ഒരു വചനം നിന്റെ മോതിരത്തിൽ എഴുതി വെക്കണം, ഇരുമ്പിന്റെ മോതിരത്തിൽ എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, റഹിമല്ലാഹു ഉംറാൻ ഖദറ നഫ്സിഹി, അവനവന്റെ വില, നമ്മളും അള്ളാഹും തമ്മിലുള്ള വില എത്രയാണ്, നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എത്രയാണ്, നമ്മുടെ തവക്കുൽ എത്രയാണ്. അള്ളാഹു തആല 70,000 ആളുകൾക്ക് വിചാരണയില്ലാതെ പോകുമെന്ന് പറഞ്ഞതിൽ ഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നു, നബിയെ എനിക്ക് വേണം. നബി തങ്ങൾ കൊടുത്തു അൻസ മിൻഹാ, വേറെ പലരും ചോദിച്ചു എനിക്ക് വേണം, തങ്ങൾ പറഞ്ഞു. അത് ഖാസ് കൊണ്ടുപോയല്ലോ. എന്തിനാണ് ചെയ്തതെന്നറിയുമോ? 70,000 ആളുകളാണെന്ന് വരികയും സ്വഹാബികൾ ഓരോരുത്തരും നിബിതങ്ങളോട് ചോദിച്ചാൽ എല്ലാവർക്കും നിബിതങ്ങൾ കൊടുക്കുകയും ചെയ്താൽ ആ 70,000 ഈ ഉമ്മത്തിന്റെ 1-ാം നൂറ്റാണ്ടിൽ തീർന്നു പോകും. പിന്നെ പിൻഗാമികളായ ആളുകൾ നിരാശപ്പെടും, റബ്ബേ ആ 70,000 തീർന്നല്ലോ, ആ 70,000 തീർന്നല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ 70,000 പോരാ, സിദ്നാ, ഞങ്ങൾക്ക് ഏറെ വേണം, നബിയെ ഞങ്ങൾക്ക് ഏറെ വേണം. നിബിതങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങി. അങ്ങനെ മഅകുല്ലി അൽഫിൻ സബഊന അൽഫിൻ, ഓരോ 1000ത്തിന്റെ കൂടെയും, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഓരോ 1000ത്തിന്റെ കൂടെയും 70,000 വേറെയും കൊടുക്കുന്നു. അങ്ങനെ 49,00,000 ആളുകളാണ് സ്വർഗത്തിലേക്ക് വിചാരണയില്ലാതെ പോകുന്നത്. ഇത് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞത് പിൻഗാമികളായ നമ്മളെ ഓർത്തുകൊണ്ടാണ്, സന്തോഷം കൊണ്ട്. 70,000 എന്ന് പറയുമ്പോൾ ഉമ്മത്തിന്റെ മുൻഗാമികൾ തന്നെ ആ കോട്ടയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിൻഗാമികൾക്ക് കിട്ടാതെ പോകുമല്ലോ. പിന്നെ എന്റെ റബ്ബ് 3 പിടിയാളുകളെ അള്ളാഹു പിടിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ കബലത്തിൽ കോടികളാണ് വരുന്നത്. അങ്ങനെ അള്ളാഹു 3 പിടിയാളുകളെ ഈ 49,00,000 ശേഷം 3 പിടിയാളുകളെ അള്ളാഹു വേറെയും പ്രവേശിപ്പിക്കുന്നുണ്ട്. ആ 70,000-ലും 49,00,000-ലും അള്ളാഹുവിന്റെ 3 പിടുത്തത്തിലും പെടാൻ നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം നമുക്കേ തീരുമാനിക്കാൻ കഴിയൂ. ഉന്നുർ ഇലൽ മുസ്ഹഫ്, ഖുർആനിലേക്ക് നോക്കിയാൽ നിങ്ങളും അള്ളാഹും തമ്മിലുള്ള ബന്ധം അറിയാൻ പറ്റും.
അതെത്രയാണ് നിങ്ങൾ ഓതുന്നത്, എത്രയാണ് ഖുർആൻ നിങ്ങൾ ഓതുന്നത്, ഖുർആനിനോട് ഹൃദയത്തിലുള്ള സ്നേഹം എത്രയാണോ അത്രയാണ് നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണ് മഹാന്മാർ പഠിപ്പിച്ചത്. അതുകൊണ്ട് തങ്ങളുടെ മോനോട് ഇരുമ്പിന്റെ മോതിരമുണ്ടാക്കി അതിന് എഴുതി വെക്കാൻ പറഞ്ഞ വാക്കാണത്. അവനവനെ കുറിച്ച് ബോധ്യമുള്ളവർക്ക് അള്ളാഹുവിന്റെ റഹ്മത്തുണ്ടാവട്ടെ. അള്ളാഹു നമ്മെക്കുറിച്ചുള്ള അവബോധം നമുക്കുണ്ടാവുകയും നമ്മുടെ ജീവിതത്തിൽ പറഞ്ഞ വിഷയങ്ങളിൽ എവിടെയാണ് വീഴ്ച വന്നത്, എവിടെയാണ് നന്നാക്കേണ്ടത്, നമ്മുടെ തവക്കുലിൽ ഒന്നും കൂടെ കനം കൂട്ടേണ്ടതുണ്ടോ, നമ്മളും അള്ളാഹും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്ന് ഊട്ടി ഉറപ്പിക്കാനും ആലോചിക്കാനുമുള്ള ഒരു ചിന്തയാണ് ആ മോതിരത്തിന്റെ മീതെ എഴുതി വെക്കാൻ പറഞ്ഞ വചനം. റഹിമല്ലാഹും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു വസല്ലം വബാറക അലാ സയ്യിദിന മുഹമ്മദ്. സല്ലു അലാ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദിൻ വബാരക വസല്ലം അലൈഹി. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഒരുപാട് സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹളറത്തിലേക്ക് എത്തും. അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അള്ളാഹു സന്തോഷിപ്പിക്കട്ടെ.